Hello, my dear students. In the number, features and characteristics of entrepreneur and a continuation. That is the number Kalina Budanaicha, Nali point and a padicha, Matam Pandrandan Nale, Nalana Padichu, Anche Ara Ede Ette in the Namka Padica, at the class lay Pakinala Namada Padica, Padare Koreshet the Bundan in the topic and Nai Padica and Ditana. നമുക്ക് അഞ്ചാമത്തെ പോയിന്റിലേക്ക് കടക്കാം. ക്രിയേറ്റീവ് ആൻഡ് അറ്റംപ്റ്റ് വാല്യൂ എഡിഷൻ. അതായത് ഒരു എൻ്റർപ്രണർ എപ്പോഴും ക്രിയേറ്റീവായിട്ട് മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായി ചിന്തിക്കാൻ പറ്റുന്ന ആളും ഏതൊരു പ്രൊഡക്റ്റിനെ ഒരു വാല്യൂ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരാളും ആയിരിക്കണം. എൻ്റർപ്രണർ എന്നതിന് ഞാൻ ENTRS എന്നൊരു ചെറിയൊരു ഷോർട്ട് ഫോമിലൂടെ എഴുതുന്നുണ്ട് കേട്ടോ. എൻ്റർപ്രണേഴ്സ് തിങ്ക് ഡിഫറെൻ്റ്ലി ആൻഡ് ആർ വെരി ക്രിയേറ്റീവ് ഇൻ ദയർ തോട്ട് ആൻഡ് ഐഡിയാസ്. സാധാരണ ഒരു ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് വിജയിക്കണമെങ്കിൽ തീർച്ചയായും അവർക്ക് ഒരുപാട് ഐഡിയാസും തോട്ട്സും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കണം. ദേ ഐഡൻറ്റിഫൈ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ പ്രോസ്പെറസ് ആസ് വെൽ ആസ് അഡ്വേഴ്സ് സിറ്റുവേഷൻ. അതായത് അഡ്വേഴ്സ് സിറ്റുവേഷൻ, നമുക്ക് ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ തന്നെയും ആ സിറ്റുവേഷനിലും നിലനിന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് അല്ലെങ്കിൽ ഉള്ള ആൾക്കാരനെ ആൾക്കാരായിരിക്കണം ബിസിനസ് മെൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ദേ മോഡേണൈസ് ആൻഡ് അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ടു സാറ്റിസ്ഫൈ ദ റിക്വയർമെന്റ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ്. ചിലപ്പോൾ നിലവിലുള്ള പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും അപ്ഡേറ്റ് അല്ല അല്ലെങ്കിൽ ഒബ്സലൻ്റ് ആയി അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫാഷൻ ആയി എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്ത് കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. അതായത് പ്രസൻറ്റ് സിറ്റുവേഷനിൽ, നാടോടുമ്പോൾ നടുവേ ഓടണം എന്നൊക്കെ പറഞ്ഞ പോലെ, പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഏത് രീതിയിലാണ് കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡ് ആ രീതിയിൽ പെരുമാറാൻ സാധിക്കുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകണം, എന്നാൽ മാത്രമേ അവർക്ക് വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. From V-guard pump set which will work with the low voltage and automatic on or off. Once the water tank is empty and full etc. are they available to suit the requirement of busy household. ഇപ്പോൾ ഇവിടെ വീണ്ടും ഇന്നലത്തെ പോലെ തന്നെ V-guard-ൻ്റെ ഉദാഹരണമാണ് പറഞ്ഞത്. V-guard-ൻ്റെ പമ്പ് സെറ്റുകൾ ടാങ്കിലെ വെള്ളം ഒരു പരിധി വരെ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് ഓണാവുകയും വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ ബിസി പീപ്പിളിനെ സംബന്ധിച്ച് എന്തില്ല, അത് ടാങ്ക് നിറയും അല്ലെങ്കിൽ അത് ഓഫ് ആക്കണം എന്നുള്ള ടെൻഷൻ ഇല്ല. അപ്പോൾ അത് അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ ആകുമ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നു. അതായത് തുണികൾ കഴുകാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അതിന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണല്ലോ ഇത് ചെയ്യുക. അപ്പോൾ വെള്ളം ഓട്ടോമാറ്റിക് ഓണായി, വെള്ളം ആവശ്യമുള്ള അത്രയാണെന്ന് ഓട്ടോമാറ്റിക്കലി അത് ഓഫായി, ഡ്രസ്സ് കഴുകി എല്ലാം കഴിഞ്ഞ് വാഷ് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നു അല്ലേ. അതേപോലെ ഓരോ കാര്യങ്ങളും ഓരോ ഫെസിലിറ്റീസ് പണ്ടത്തെ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് തന്നെ ഓരോ ആൾക്കാരുടെ ഓരോ എൻ്റർപ്രണേഴ്സിൻ്റെ കണ്ടുപിടുത്തങ്ങൾ തന്നെയാണ്. ഓക്കെ, അതിനെയാണ് ക്രിയേറ്റീവ് ആൻഡ് അറ്റംപ്റ്റ് വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത്. അടുത്ത പ്രോബ്ലാണ് ഫോർസി ദ ഫ്യൂച്ചർ. അതായത് ഭാവി മുൻകൂട്ടി കാണാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം. അതാണ് ഫോർസി ദ ഫ്യൂച്ചർ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേ ആർ വിഷണറീസ് ഹാവ് ഗുഡ് ഫോർസൈറ്റ് ടു പ്ലാൻ അഹെഡ്. ദേ ആർ ഏബിൾ ടു ഫോർസി വാട്ട് ലൈസ് അഹെഡ് ഇൻ ഫ്യൂച്ചർ ആൻഡ് ചേഞ്ച് ലൈക്ലി ടു ടേക്ക് പ്ലേസ് ഇൻ ദ ഇക്കോണമി ആൻഡ് മാർക്കറ്റിൽ. സി ജെ ജോർജ് ഓഫ് ജിയോജിത് സെക്യൂരിറ്റി anticipated the investment of share is going to be the popular investment avenue of Indian, especially Keralites, and started his own ഓർഗനൈസേഷൻ ടു ഡു ക്വാളിറ്റി ഷെയർ ബ്രോക്കിംഗ് ബിസിനസ്. ഇപ്പോൾ ജിയോജിത്തിൻ്റെ സി ജെ ജോർജ് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഭാവി മുൻകളിൽ കണ്ടുകൊണ്ട് ഷെയറുകൾ ഇൻവെസ്റ്റ് ചെയ്യാനും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു അദ്ദേഹം വിജയിച്ചു. അപ്പോൾ അതാണ് പറയുന്നത് ഭാവി മുൻകൂട്ടി കാണാൻ കഴിവുണ്ടായിരിക്കും. അടുത്തത് ലുക്സ് ഫോർ ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എക്സ്പ്ലോയ്ഡ് ദം ഫോർ പ്രോഫിറ്റ്. അതായത് നമ്മൾ അവസരങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിച്ചിരിക്കണം, അത് പ്രോഫിറ്റ്
നേടിയെടുക്കാവുന്ന രീതിയിലേക്ക് മാറ്റണം. എൻ്റർ ലുക്ക് എൻ്റർപ്രണർ ലുക്ക് ഔട്ട് ഫോർ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഓൾ അറൗണ്ട്. എവിടെയൊക്കെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് കണ്ടെത്താൻ ശ്രമിക്കണം. പുതിയ പുതിയ ആൾക്കാരനെ പുതിയ പുതിയ മാർക്കറ്റുകൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. ദ ഒബ്സർവ് ക്ലോസ്ലി ദ ഹാപ്പനിങ് ഇൻ ദ മാർക്കറ്റ്, ഐഡൻറ്റിഫൈ ഗ്യാപ്പ് ആൻഡ് എ അൺഫുൾഫിൽഡ് നീഡ്സ് ആൻഡ് കൺവേർട്ട് സച്ച് ഗ്യാപ്പ് ഇൻ ടു പ്രോഫിറ്റബിൾ ബിസിനസ് വെഞ്ചർ. ഹി ഓൾവേസ് ഇൻ ഒപ്റ്റിമിസ്റ്റിക് മോഡ് ടു ഫൈൻഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഇറ്റ് ഓൾ ഡിഫിക്കൽട്ടി. മാക്സിമം നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഷെയർ ബ്രോക്കിംഗ് firms are crowded the business volume because CJ George entered the commodity broking and a novit currency broking. Last, find the resources to exploit opportunities. ഈ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് നമ്മൾ കരുതി വെക്കണം എപ്പോഴും. എപ്പോഴാണ് കൂടുതൽ നീഡ് ആവശ്യം അപ്പം നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിക്ക് റെഡിയാക്കി വെക്കണം അല്ലേ. സീസണൽ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും ബാഗ്, ബുക്ക്, വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും സ്റ്റാർ, കേക്കുകൾ, അതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വരുന്ന രീതിയിലേക്കുള്ള റിസോഴ്സസ് നമ്മൾ അവൈലബിൾ ആക്കി വെക്കണം. He has to make intelligent choice to keep the cost at the minimum while selecting the resources, not compromising on the quality. Quality il compromise undava padilla. Quality koranjale janangale nammude product vedikilla kaaranam idu oru paadu close substitutes competitor product in the market illund. In the initial days to set up Geojit Securities, CJ George tapped a sizable amount from Kerala Industrial, അതായത് KSIDC, കേരള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, വിച്ച് ഹാഡ് എ ഫംഗ്ഷൻ കോൾഡ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിംഗ്. ഇപ്പൊ നമുക്ക് എന്താ പറയുക, ഒരുപാട് സംരംഭങ്ങൾ ഈ സ്മോൾ ബിസിനസ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പം നമുക്ക് അവരിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായങ്ങളൊക്കെ മേടിച്ച് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ സ്മോൾ ഇൻഡസ്ട്രീസിനല്ലേ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് RBI ആയാലും പ്രൈം മിനിസ്റ്റർ ആയാലും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട്, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാം. ഓക്കെ, ഇന്നിട്ട് ഇന്നത്തോടുകൂടി നമുക്ക് 8 പോയിന്റായി, ഇനി 4 പോയിന്റും കൂടി ഉണ്ട്. ഓക്കെ, താങ്ക് യു, സീ യു നെക്സ്റ്റ് ക്ലാസ്.